ഹൈ ഹാരോൺ വെൽക്ക് ബാക്ക് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിയോ ടോൾസ്റ്റോ എഴുതിയ ദ ഡെത്ത് ഓഫ് ഇവാൻ എലീച്ച് എന്ന നോവലാണ് ഓക്കെ നോവലിൻ്റെ സമ്മറി പറഞ്ഞു കൊണ്ട് തന്നെ അല്ലെങ്കിൽ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്കത് അനലൈസ് ചെയ്തു പോകാം ഓക്കെ നോവൽ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ് അവരുടെ കൊളീഗിൻ്റെ മരണത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതാണ് സോ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവാൻ എലീച്ച് ഗൊലോവിൻ എന്ന് പറയുന്ന വ്യക്തി ഹിബസ ജഡ്ജ് അദ്ദേഹം മരിച്ചിരിക്കുന്നു ഇനി ഇവര് സംസാരിക്കുന്നതിൽ നമുക്ക് കാണുന്ന എന്താന്ന് വെച്ചാൽ ഒരു ഒരാളുടെ മരണത്തിൽ ഒരു സങ്കടമല്ല ഇതിൽ മെയിൻലി പ്രതിപാദിക്കുന്നത് അതായത് അവർക്ക് പേഴ്സണലി എന്തൊക്കെ നേട്ടങ്ങളാണ് ആ മരണത്തിലൂടെ കിട്ടുന്ന എന്നുള്ള ഒരു തോട്ടാണ് ഇവിടെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് അതായത് ഇതിൽ ഒരു ക്യാരക്ടറായ പിയോട്ടോ ഇവാനോ എന്താ ചിന്തിക്കുന്ന വെച്ചാൽ ആ സ്ഥാനത്തേക്ക് അതായത് ഇവാനുലിയച്ചിൻ്റെ സ്ഥാനത്തേക്ക് തൻ്റെ ഒരു ബ്രദറിൻ ലോയെ അവിടേക്ക് കൊണ്ടുവരണം എന്നാണ് ചിന്തിക്കുന്നത് ഒരു ന്യൂ വേക്കൻസിയിലേക്ക് അതുപോലെ തന്നെ ഫ്യോഡർ വാസിലോവിച്ചെന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ തനിക്ക് കിട്ടാൻ പോകുന്ന പ്രമോഷനെക്കുറിച്ചാണ് സോ അവിടെയുള്ള ഓരോരോ വ്യക്തിയും ചിന്തിക്കുന്നത് ഈ മരണം തങ്ങൾക്ക് എങ്ങനെയാണ് എന്താ പോസിറ്റീവായിട്ട് വരുന്നത് എന്നൊരു കാര്യമാണ് പക്ഷേ അതവർ എന്താ ഉറക്കി പറയുന്നില്ലെങ്കിൽ കൂടി എല്ലാവരുടെ മൈൻഡിലുള്ള കാര്യം സെയിം ആയിരുന്നു ഓക്കെ നമ്മൾ പ്യോ പ്യോട്ടർ വാനോവിച്ചിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്നത് ഈ മരിച്ച ഇവാൻ ഇലിയേച്ചിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണം പറയാം സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ അതായത് പ്യോട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇത്രയും ഫ്രണ്ട്സിൽ അല്ലെങ്കിൽ ഇത്രയും കോളീഗ്സിൽ അദ്ദേഹം മാത്രമേ അവരുടെ വീട് സന്ദർശിക്കാൻ പോകുന്നുള്ളൂ മറ്റുള്ളവർക്ക് പറയുന്നതെന്ന് വെച്ചാൽ അത് ദൂരമല്ലേ എന്നാണ് അവർ അവർ ചിന്തിക്കുന്നത് ഓക്കെ പിന്നീട് ഇദ്ദേഹം അവിടെ പോയതിനു ശേഷം ഇദ്ദേഹം ആദ്യം തന്നെ ഡെഡ് ബോഡി കാണുന്നുണ്ട് ഡെഡ് ബോഡി കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഫേസ് കാണുമ്പോൾ അദ്ദേഹത്തിന് എന്താ തോന്നുന്നത് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കൂടി ഇത്ര ഒരു ഫീലിംഗ് ഫീലിങ് അദ്ദേഹത്തിന്റെ ഫേസിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് സോ മരിച്ചു കിടക്കുമ്പോൾ എന്തോ ഇത്ര നാളും കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ആ വ്യക്തിയുടെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ അവിടെ വെച്ചിട്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തായ കൊളീഗ് ആയ സ്ക്വാഡ്സിനെ കാണുന്നുണ്ട് അദ്ദേഹത്തിനെ കണ്ട ഉടനെ ഒരു ചെറിയൊരു സ്മൈല് നൽകിയിട്ടാണ് അവർ എന്താ പറയുക സംവദിക്കുന്നത് പിന്നീട് അവർ സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനു ശേഷം നമുക്ക് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി പോകാം എന്നാണ് പറയുന്നത് ഒരു ഈവെനിങ്ങില് സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മരണത്തിന് പോലും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അതിലുപരിയായിട്ട് തങ്ങൾക്ക് ചെയ്യാൻ വരുന്ന കാര്യങ്ങളെ പറ്റില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് എങ്ങനെയാണോ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതാണ് ഇപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരും ഇവൻ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് പോലും ചിന്തിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ആ ഫ്രണ്ട് എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്നതിനെ പറ്റിയിട്ട് ഓതർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് അല്ലെങ്കിൽ താൻ ഇതുപോലെ മരിക്കേണ്ടവനാണ് എന്നുള്ള ചിന്തയാകാം അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് നയിച്ചത് എന്നൊരു പോയിന്റ് കൂടി ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഓക്കെ അദ്ദേഹം അതായത് പ്യോട്ടർ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നിലായിട്ട് നമ്മുടെ ഇവാനച്ച വൈഫിന് വൈഫുമായിട്ട് സംസാരിക്കുന്നുണ്ട് അവരുടെ വൈഫിന്റെ പേര് ിയ എന്നാണ് ഓക്കെ വൈഫ് എന്താ സംസാരിക്കുന്നത് വെച്ചാൽ ഈ മരണം തനിക്ക് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ മരിക്കുന്ന തൊട്ടു മുന്നിൽ വരെ താൻ തന്നെ എങ്ങനെയാണ് ഈ മരണം ബാധിച്ചത് എന്നാണ് പറയുന്നത് അവിടെ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ പെൻഷനെ പറ്റിയാണ് അതായത് മരണശേഷം ഗവൺമെന്റിൽ നിന്നും കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട് അത് എത്രയും പെട്ടെന്ന് കിട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് അവര് സംസാരിക്കുന്നത് സൊരു സെൽഫിഷ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു സോ അതിനുശേഷം പ്യോട്ടർ തൻ്റെ ഗെയിം കളിക്കാൻ വേണ്ടി സുഹൃത്തിനോടൊപ്പം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ പിന്നീട് നമ്മുടെ നോവൽ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മുപ്പത് വർഷത്തിന് മുന്നോട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് സോ ഇവിടെ നമുക്ക് നമ്മുടെ ഇവാൻ ഇലീച്ചി ഒരു യങ് മാൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ലോ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അദ്ദേഹത്തിൻ്റെ ഫാദറും സ്കൂൾ കാലഘട്ടം മുതൽ അദ്ദേഹം എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇവാൻ ഇലീച്ച എന്താ ചെയ്യുന്നത് വെച്ചാൽ പണം കൂടുതലായിട്ട് ദൂർത്തടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രിങ്കിങ് ആൻഡ് ഓൾസോ ഹാവിങ് കാഷ്വൽ സെക്സ് സോ ഇത്തരം കാര്യങ്ങൾ തെറ്റാണ് എന്ന് അറിയെങ്കിൽ കൂടി പക്ഷേ മറ്റുള്ള ആൾക്കാർ തൻ്റെ സുപ്പീരിയേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട് സോ ഒരു ശരീരത്തിനെ കുറിച്ച് പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നാണ് സത്യം സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഈ ഫോക്കസ് ഓൺ ഹിസ് കരിയർ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് അതായത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുന്നതിന് ഉപരിയായിട്ട് തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം ഗവർണറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവൻച്വലി ബിക്കമിങ് ആൻഡ് എക്സാമിനിങ് മജിസ്ട്രേറ്റ് അതിനുശേഷമാണ് പ്രസ്കോവിയെ കണ്ടുമുട്ടുന്നത് പ്രസ്കോവിയ കണ്ട ഉടനെ തന്നെ ഇഷ്ടപ്പെടുവാണ് ചെയ്യുന്നത് അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രസ്കോവിയ ഹൂ ഹി ഫൈൻസ് ബ്യൂട്ടിഫുൾ ആൻഡ് ചാർമിങ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അവളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന് മാത്രമാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് അവളുടെ മെന്റലി അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ഇവിടെ നോക്കുന്നില്ല ഇവിടെ അദ്ദേഹം കണ്ടതിൽ വെച്ചൊരു ചാമിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി ആണെന്ന രീതിയിലാണ് നമ്മൾ പ്രസ്കോബിയ ഇവിടെ കാണുന്നത് സോ അതിനുശേഷം അവർ വിവാഹം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ വിവാഹ ശേഷമാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയും എക്സ്പെഷ്യലി നമ്മൾ വെച്ചാൽ പ്രസ്കോവിയ എന്താ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് അവരുടെ വിവാഹബന്ധം കൂടുതൽ വഷളാകുന്നത് സോ ഇ ഡിസ്ലൈക്സ് മാരിഡ് ലൈഫ് അതായത് താൻ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്ന് പോലും എന്താ ഒരു പോയിന്റ് ഇവൻ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഒരു നല്ല ലൈഫ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിൽ വരുവാണെങ്കിൽ വഴക്കായിരിക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾ മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സോ ടോട്ടലി ഒരു ഫ്രസ്ട്രേറ്റഡ് മൊമെൻ്റിലാണ് എന്താ നമ്മുടെ എലിയച്ച് ഉണ്ടാവുന്നത് സോ അതുകൊണ്ട് തന്നെ ഫാമിലിയോടൊപ്പം അല്ലാതെ എന്താ വർക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകാനായിട്ടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തെ അലത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര വർഷമായിട്ടും ഇവിടെ എന്താ ഒരു ജഡ്ജായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഒരു പ്രമോഷൻ തനിക്ക് ലഭിക്കുന്നില്ല സോ തൻ്റെ മേൽ ഉദ്യോഗസ്ഥരോടും ഇതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് ആൻഡ് ഫൈനലി അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുകയാണ് സോ ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പീറ്റേഴ്സ്ബർഗിലേക്ക് താമസം മാറുവാണ് പുതിയ ജോബ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു അപ്പാർട്ട്മെന്റ് അദ്ദേഹം സെറ്റ് ചെയ്യുന്നുണ്ട് ഫാമിലി അങ്ങോട്ട് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ ഒരു കർട്ടൻ കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആ മൊമെന്റിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഏണി സ്ലിപ്പ് ആവുകയും അദ്ദേഹം താഴെ വീഴുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വലിയ രീതിയിലുള്ള ഒരു എന്താ സീരിയസ് ആയിട്ട് ഇഞ്ചറി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന്റെ വൈഫും അതുപോലെ തന്നെ മകൾ മകൾക്ക് പതിനാറ് വയസ്സാണ് പ്രായം പറയുന്നത് അതുപോലെ തന്നെ ചെറിയൊരു മകനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ അവർക്ക് പുതിയ അപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കൂടി അവരോട് പറയുന്നു ഓക്കെ പിന്നീട് നമുക്കൊരു ലക്ഷ്യൂറിയസ് ലൈഫ് നമുക്ക് കാണാൻ കഴിയും അതായത് അവർക്ക് വരുന്നതൊക്കെ റെസ്പെക്റ്റഡ് ഗസ്റ്റ്സ് ആണ് അതുപോലെ തന്നെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പാർട്ടീസ് നടത്തുന്നു ഫുൾ എൻജോയ്മെൻറ്റ് പ്ലസ് എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഓക്കെ ഒരു മൊമെൻ്റിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ച് ടേസ്റ്റ് അതായത് വായിലൊരു അരുചി അദ്ദേഹത്തിന് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിനെ മെൻറ്റലി അദ്ദേഹത്തെ ബാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ വൈഫിനോടൊക്കെ എന്താ ചൂടാകുന്നൊക്കെ നമ്മൾ കാണും അതുകൊണ്ട് തന്നെ വൈഫ് അദ്ദേഹത്തിന് ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാൻ പറയുന്നുണ്ട് എന്നാൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ടും വലിയ രീതിയിലുള്ള എന്താ കണ്ടെത്തലുകളൊന്നും സംഭവിക്കുന്നില്ല എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും അദ്ദേഹത്തിന് എന്താ രോഗം കൂടി കൂടി വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് അതായത് ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ആ വീഴ്ചയായിരുന്നു അതിൽ നിന്നായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കം ഉണ്ടായിരുന്നത് സോ ഡെയിലി ഒരു ഡെത്തിലേക്ക് അടുക്കുന്ന ഒരു പോയിന്റാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായ പ്രസ്കോവി അതുപോലെ തന്നെ മകളായ ലിസയും എന്താ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടേതായ രീതിയിൽ സമയം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇപ്പം ഹസ്ബൻഡ് മരിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഫാദർ മരിക്കാൻ പോകുകയാണെന്നോ ഒരു തോട്ട് പോലും അവർക്ക് വരുന്നില്ല ഈവൻ നമ്മൾ ഇവാൻ പോലും എന്താ ഈ രോഗത്തെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ കൂടി അതികഠിനമായ വേദനയും അതുപോലെ തന്നെ ഈ സ്ട്രേഞ്ച് ടേസ്റ്റും അദ്ദേഹത്തിന് ഇത് അനുവദിച്ചില്ല ഓക്കെ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തി സ്വയം ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ മെയിൻലി അദ്ദേഹം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടേഴ്സൊക്കെ ഫുളിഷ് ആണ് ഫുളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ എൻ്റെ കിഡ്നിയെ പറ്റിയാണ് അവർ പഠിക്കുന്നത് നേരെ മറിച്ചിട്ട് എൻ്റെ മരണത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവാൻ മരണത്തിനെ കുറിച്ച് സ്വന്തം മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവാൻ്റെ ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ സാധാരണ പോലെ തന്നെ അതായത് എല്ലാവർക്കും മരണം വരും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് തനിക്ക് വരും എന്ന് ചിന്തിച്ചത് ഈ മൊമെൻ്റിലാണ് അതുപോലെ തന്നെ തൻ്റെ വർക്കും റെപ്യൂട്ടേഷനും എല്ലാം തന്നെ യൂസ്ലെസ് ആയിരുന്നു എന്ന് തോന്നിക്കുന്ന ചിന്തിപ്പിക്കുന്ന മൊമെൻ്റ് ആയിരുന്നു ഇത് അത് താൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയാണ് യാഥാർഥ്യമെന്നും ബാക്കിയെല്ലാം തന്നെ എന്താ വെറുതെയായിരുന്നു എന്നും അദ്ദേഹം ആ പോയിന്റ് ചിന്തിക്കുകയാണ് അതിനുശേഷം വീണ്ടും അദ്ദേഹം അല്ല തൻ്റെ വർക്ക് തൻ്റെ ലൈഫിന് ഒരുപാട് മീനിങ്ങൾ നൽകി എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് നൂറ് ശതമാനം ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നായിരുന്നു സത്യം സോ തന്റെ ജീവിതത്തിൽ താൻ നേടിയെന്ന് എന്ന് അഹങ്കരിച്ച ഒരുപാട് കാര്യങ്ങൾ വെറുതെ ആയിരുന്നു അല്ലെങ്കിൽ നത്തിങ് ആയിരുന്നു എന്ന് തിരിച്ചറിയുന്ന മൊമെന്റ് ആയിരുന്നു അത് പിന്നീട് അദ്ദേഹം ഒരു ഒരു സ്മോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ മൊമെൻറ്റിലാണ് മറ്റൊരു വ്യക്തി അതായത് എന്ന് പറയുന്ന ഒരു സെർവൻ്റ് അങ്ങോട്ട് വരുന്നത് ഓക്കെ ഇവാന് തൻ്റെ ഫാമിലിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ആയിരുന്നു അതായത് എന്ന് പറയുന്ന ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ ഗരാസിം അങ് ആ രീതിയിലായിരുന്നു ഇവനെ ട്രീറ്റ് ചെയ്തത് ഓക്കെ അതിനദ്ദേഹം ഇവിടെ കോട്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ വൈഫിനും ഭാര്യക്കും അവരും ഒരിക്കൽ മരിക്കൂ എന്നുള്ള ചിന്ത ഇതുവരെ വന്നിട്ടില്ല സോ അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ രീതിയിൽ ജീവിക്കുകയാണ് പക്ഷെ ഇൻ ദ സെയിം ടൈം ഗരാസിയും അങ്ങനെയല്ല എല്ലാവർക്കും മരണം വരുന്നുള്ള ചിന്ത അവൻ ഉണ്ട് എന്നും സോ അതുകൊണ്ട് തന്നെ അല്പം കരുണയോടെ തന്നോട് പെരുമാറുന്നത് അവൻ മാത്രമാണ് എന്നും അദ്ദേഹം ചിന്തിക്കുന്നു ഓക്കെ അത് സൂചിപ്പിക്കുന്ന ഒരു മൊമെന്റ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മുടെ ഇവാൻ വേദനയിൽ കഷ്ടപ്പെടുമ്പോൾ ഗരാസ്യം എന്താ ചെയ്യുന്നത് വച്ചാല് ഇവാന്റെ ആ വേദനയ്ക്ക് കാലെടുത്തിട്ട് സ്വന്തം ഷോൾഡറിൽ വെക്കുന്നുണ്ട് അതായത് തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇവാന്റെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നു ഡോക്ടേഴ്സൊക്കെ പീരിയോഡിക്കലി ഇവാനെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ കൂടി ഈ ഇവാനെ തന്നെ അറിയാൻ ഇതൊക്കെ വൃതിയായിട്ടുള്ള കാര്യമാണെന്ന് കാരണം വെച്ചാൽ ഡോക്ടേഴ്സ് ആരും തന്നെ ഒരു ഉറപ്പ് നൽകുന്നില്ല പിന്നീട് നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ചൈൽഡ്ഹുഡിലേക്കുള്ള ഒരു മടക്കിയാത്ത ആഗ്രഹിക്കുന്ന ഇവാനെ കാണുന്നുണ്ട് അതായത് ചൈൽഡ്ഹുഡിലെ തൻ്റെ മെമ്മറീസ് വളരെ മനോഹരമായിരുന്നു എന്നും ചൈൽഡ്ഹുഡ് ലൈഫ് തന്നെ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഇവാനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു സോ പാസ്റ്റ് ആണ് ബെറ്റർ എന്ന് ചിന്തിക്കുമ്പോൾ തൻ്റെ ലൈഫ് മുഴുവൻ താൻ ഇൻകറക്റ്റ്ലി ആണോ ജീവിച്ചത് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അത് പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ട് ഒന്നും എന്താ സഞ്ചരിച്ചിട്ടില്ലല്ലോ എന്നും അദ്ദേഹം ഒരേ നിമിഷം തന്നെ ചിന്തിക്കുന്നു അതായത് ഹി ഓൾവേസ് ഡൺ എവറിങ് പ്രോപ്പർലി എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ബട്ട് എന്നിരുന്നാൽ പോലും തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു തൻ്റെ ലൈഫ് സ്റ്റൈലില് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വന്നത് ഇങ്ങനൊരു കാര്യം വന്നത് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുകയാണ് അതിന് മറുപടി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ശബ്ദം വരുന്നുണ്ട് ഇറ്റ്സ് ജസ്റ്റ് ഡയോ ഇറ്റ്സ് നോട്ട് ഫോർ എനിത്തിങ് അതായത് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് തനി സഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉള്ളിലുള്ള ആ ശബ്ദം പറഞ്ഞുവച്ചാൽ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഫോർ എനിത്തിങ് എന്നാണ് ഒന്നിനു അല്ല എന്നാണ് ആ ശബ്ദം മറുപടി നൽകിയത് എന്നിട്ട് അദ്ദേഹത്തിന് തോന്നി താൻ തന്നെ ലൈഫ് ഇൻപ്രോപ്പർലി ആയിട്ടാണ് ജീവിച്ചത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ബട്ട് ഹി ഇൻ നോ വാട്ട് ഹി ഷുഡ് ഹാവ് ഡൺ ഓ വൈ ഹി മസ്റ്റ് സഫർ താൻ എന്തുകൊണ്ടാണ് സഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ താൻ എന്തുകൊണ്ട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഓക്കെ അങ്ങനെ ഒരു ദിവസം ഓൺ ഫൈനൽ ഡേ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ വിരലുകളിൽ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ ആ മൊമെന്റിലാണ് ഇവൻ തിരിച്ചറിയുന്നത് താൻ ഒരു ഹോളിൽ കൂടെ അല്ലെങ്കിൽ എന്താ ഒരു ദ്വാരത്തിൽ കൂടി വെളിച്ചത്തിലേക്ക് വീടുന്നതായിട്ട് അദ്ദേഹം തോന്നുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ എൻ്റെ ഈ പ്രശ്നങ്ങൾ മൂലം എൻ്റെ ഫാമിലീസിനെ സഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാൻ കാരണം അവർക്ക് കൂടി പ്രയാസവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു സോ അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് അദ്ദേഹം ഫോഗ്യൂമി എന്നാണ് പറയുന്നത് എന്നാൽ ആ വാക്ക് പുറത്ത് വന്നത് ഫോർ ഗുഡ്നസ് എന്ന പേരിലായിരുന്നു പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ആശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി കൊള്ളും എന്നൊരു ആശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ വേദന കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ആൻഡ് ഫൈനലി ഹി സീസ് എ ലൈറ്റ് അദ്ദേഹം ഒരു വെളിച്ചം കാണുന്നു അതോട് അതോടുകൂടിയിട്ടാണ് ഈ നോവൽ ഇവിടെ എൻ്റ് ചെയ്യുന്നത്